ഹലോ എല്ലാവർക്കും നെത്യാസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പാണ് അവിലെടുത്തിരിക്കുന്നത്. ഒരു കപ്പെന്ന് പറയുമ്പോൾ ഏകദേശം 240 ml കപ്പിലാണ് ഞാൻ അളന്നിരിക്കുന്നത്. ഏകദേശം 840 ഗ്രാമോളം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ള അവിലോ അല്ലെങ്കിൽ ചുവന്ന അവിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളുടെ കയ്യിലുള്ള ഏത് അവിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നല്ല ഇത് ക്രിസ്പി ആയിട്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമല്ലോ. അപ്പോൾ ആ ഒരു പരുവം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ദാ അവിലിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു റെഡിഷ് കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ആ കൈ കൊണ്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും. ആ ഒരു പരുവം വരെ നമ്മളിത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ അര കപ്പാണ് നമ്മൾ എത്രയാണോ അവിലെടുക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് തേങ്ങ ചിരകിയത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് കളറ് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ തേങ്ങയുടെ കളറും ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് നമ്മൾ അവിൽ മാറ്റി വെച്ച ആ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കരയാണ് ആവശ്യം. ഞാനിവിടെ 125 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. ഞാനൊന്ന് ചീവിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് തൊലി പൊളിച്ചിട്ട് ഏലക്ക 5-6 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കാം. ഇനി ശർക്കര ഒഴുകുന്ന ടൈമിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അവിലും തേങ്ങയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒരുമിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടൊന്ന് മാറിയതിന് ശേഷം വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ 2nd ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ല ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ശർക്കര ഉരുക്കാൻ വെച്ചതും റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊന്ന് അരിച്ച് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ശർക്കരയിലുള്ള ഇമ്പ്യൂരിറ്റീസും അതുപോലെ തന്നെ ആ ഏലക്കയുടെ തൊത്തുമൊക്കെ അതിലേ തന്നെ മാറിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലും തേങ്ങയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നല്ല ടൈറ്റായി കിട്ടും കേട്ടോ. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. നമ്മൾ ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്നുകൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യുടെ ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ദാ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് പിടിക്കുന്ന ആ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. കാഷ്നട്ടിന് പകരം നമ്മളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനി ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബോൾസിൻ്റെ വലിപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഉരുട്ടിയെടുക്കാം. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നമ്മളുടെ ലഡുവിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്.
കണ്ടോ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു കൂട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് 8 ബോൾസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 8 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ അവലും തേങ്ങയും കൂടി പൊടിച്ചത് 1-2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഒരു നിർബന്ധമില്ല, പിന്നെ കാണുമ്പോൾ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത് ദാ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി അല്ല, ജസ്റ്റ് ഒരു അപ്പിയറൻസിന് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും ഞാനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പലഹാരമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഒപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.